കൊച്ചിയിലേക്ക് പോവുകയാണ്. മൂവാറ്റുപുഴയിലെ പോലീസുമായി 11 തവണ, കൃത്യമായി പറഞ്ഞാൽ 11 തവണ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ, പോലീസ് സ്റ്റേഷനകത്ത് പാറാവുകാരനിരിക്കുന്ന ഇടത്തിൽ, അല്ലെങ്കിൽ SIയുമായി, അവിടുത്തെ CIയുമായി, DYSPയുമായി അവിടെ യുദ്ധം ചെയ്യേണ്ട സാഹചര്യം CPIക്ക് വന്നു. ഇതൊന്നും പിന്നെ മേൽഘടകങ്ങളിൽ പാർട്ടി ഘടകത്തിലല്ല, അന്നത്തെ പോലീസ് ഉന്നത മേധാവികൾക്കുൾപ്പെടെ പരാതി കൊടുക്കാത്തതിൻ്റെ പ്രശ്നമൊന്നുമല്ല, തൊഴിലാളികളുടെ പ്രശ്നം. അവിടെ ഒരു 6-7 മാസക്കാലം നീണ്ടു നിന്ന AITUC സമരം, ആ സമരത്തിന് നേരെ പോലീസ് നടത്തിയ ചില കാര്യങ്ങൾ മാത്രമല്ല, അവിടെ പിന്നെ വിവിധ നിലവാരത്തിൽ പിന്നെ ജോലി ചെയ്യുന്ന ആളുകൾ, സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ അവിടെ ഒരു GSI വർക്ക് ചെയ്യുന്ന പറയുന്ന ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിയമസഭയുടെ സമിതി ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനം പിരിയുന്ന വേളയിൽ സമർപ്പിച്ച റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. MLA സ്പീക്കർക്ക് നൽകിയ പരാതി സംബന്ധിച്ചിട്ട് നിരുപാധികം മാപ്പ് നൽകിയാണ് SI അതിൽ നിന്ന് തലയൂരി പോയത്. അദ്ദേഹം ഇപ്പോൾ പെൻഷനായി. അപ്പോൾ SIമാരായിട്ടുള്ള ആളുകൾ, ചില ആളുകൾ MLA ഫോൺ ചെയ്യുമ്പോൾ വരെ ചോദിക്കുന്നത് MLA ആണെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ കഴിയുന്ന നാടായി മാറുകയാണ്. പലപ്പോഴും പല സ്ഥലത്തും എത്രയോ കാര്യം പോലീസിന് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനപ്രതിനിധികൾ ആരെങ്കിലുമൊക്കെ ഫോണിൽ വിളിക്കുമ്പോൾ, അത് പഞ്ചായത്ത് മെമ്പറാകാം അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെ ആകാം, വിളിക്കുന്ന സമയത്ത് അവരോട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ പോലും നമ്മുടെ പോലീസുകാർക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ മോശമാണ്. അതാണ് ഞാൻ ഈ എത്രയും മോശം എന്ന് പറയാൻ കാര്യം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഒരു പോലീസ് മോശമായാൽ, അല്ല അവർ തീരുമാനിച്ചിറങ്ങിയാൽ മറ്റെല്ലാ മേഖലയും കുറിച്ചും മോശമായിട്ട്, മറ്റ് എന്ത് ചെയ്താലും ഈ പോലീസിൻ്റെ സംവിധാനം മോശമായാൽ ആകെ പോകും. അപ്പോൾ ആ ഒരു സ്ഥിതി വരാൻ പാടില്ലാത്തതാണ്. MLAക്ക് ഇങ്ങനെ വരാൻ പാടില്ല. അത് പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, ഭരണപക്ഷമായിക്കൊള്ളട്ടെ, അത് സംബന്ധിച്ച് ഞാനിപ്പോൾ പറയുന്നു. അല്ല, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വേണം. ഒരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നത് ഒരു MLAക്കാണ് പരിക്ക് പറ്റി കിടക്കുന്നത്. ഒരു കലക്ടറുടെ അന്വേഷണം കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് വേണം വകുപ്പ് തലത്തിൽ ഒരു നടപടി എടുക്കാൻ. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ പോലും പ്രാഥമികമായി പോലും ഇക്കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തതായി കാണുന്നില്ല. ഇത്രയും ഒരു കാലതാമസം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ടോ? അല്ല, ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട്, MLAക്ക് മർദ്ദനമേറ്റു, അത് സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രി അന്വേഷിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് നിൽക്കുമ്പോൾ അതിന് സമയം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഒരുപക്ഷെ 3 ദിവസമോ 3 ദിവസമോ, അല്ല പിന്നെ ഒരുപക്ഷെ സ്റ്റേറ്റ്മെൻ്റ് എടുക്ക. അല്ല, അതിപ്പോൾ ഇക്കാര്യത്തിലൊരു പക്ഷപാതം ഉണ്ടായിട്ടുണ്ടെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ CPIയുടെ MLA ആണ്, അല്ലെങ്കിൽ LDFൻ്റെ MLA ആണ്. പക്ഷേ പക്ഷപാതം ഉണ്ടായിരുന്നു കാണുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെയും അദ്ദേഹം അഡമൻ്റായി പറഞ്ഞൊരു കാര്യം, റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുമെന്ന് CM പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വർത്തമാനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ പിന്നെ ആ അക്കാര്യത്തിൽ ഞാനെന്തിനാണ് ആശങ്കപ്പെടേണ്ടതിൻ്റെ ആവശ്യം? അതായത് ഇപ്പോഴും താങ്കൾക്ക് ഈ ഉണ്ടായ പ്രശ്നങ്ങളെ തുറന്നു പറയാൻ എന്തോ ഒരു ഭയം ഉള്ളത് പോലെ? ഇല്ല, എന്തിനാണ്? ഞാനെനിക്ക് ആരെയും ഭയപ്പാടുള്ള ഒരാളല്ല. എന്തിനാണ് ഞാൻ ഭയപ്പെടുക? എന്തിനാണ്? ഞാൻ ആദ്യം പറഞ്ഞില്ല, എൻ്റെ പൊതുപ്രവർത്തനം സുതാര്യമാണ്, എനിക്കൊരു ഭയപ്പാടിൻ്റെ കാര്യമില്ല. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിൻ്റെ നന്മ മാത്രം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരു സ്ഥലത്തു നിന്നും ഏതെങ്കിലും ഒരു ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തിന് പിന്നെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും. കൊച്ചിയിൽ DIG ഓഫീസിലേക്ക് CPI നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ പരിക്കേറ്റ എൽദോ എബ്രഹാം MLA മൂവാറ്റുപുഴ MLA ആണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.